നമസ്കാരം. ഇന്ത്യയിൽ കോവിഡിന്റെ രണ്ടാം തരംഗം അതിതീവ്രമായിക്കൊണ്ട് തന്നെയാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ കോവിഡിന്റെ കണക്കിൽ ഇന്ത്യയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ദിനം പ്രതി രാജ്യത്തെ കോവിഡ് കണക്കുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് രാജ്യത്ത് നിലവിലുള്ളത്. അതിതീവ്ര വ്യാപനം മൂലം രാജ്യം ദുരിതത്തിലാണ് എന്ന് തന്നെ പറയാം. ഇന്ത്യയിലെ അവസ്ഥ വളരെ പരിതാപകരമായി തുടർന്നു പോകുന്ന അവസരത്തിൽ മുക്തി നേടിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് ലോകരാഷ്ട്രങ്ങൾ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിൽ ആദ്യമായി വാർത്തകൾ പുറത്തു വന്നിരുന്നത് ലോകത്തിലെ ഉറവിടമായ ചൈനയിൽ നിന്ന് തന്നെയായിരുന്നു. തുടർന്ന് ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, അമേരിക്ക എന്നീ രാജ്യങ്ങളായിരുന്നു കോവിഡിൻ്റെ താണ്ടും. നിരവധി ആളുകൾക്കാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. നിരവധി ആളുകൾ രോഗത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇപ്പോൾ അമേരിക്കയായിരുന്നു ഈ അടുത്തുവരെ കോവിഡ് കണക്കുകളിൽ ഒന്നാമതെത്തിയിരുന്ന രാജ്യം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കണക്കുകളായിരുന്നു അത്. ഇന്ത്യയിൽ കോവിഡ് വന്നെങ്കിലും തീവ്രത വളരെ വലിയ പ്രശ്നമായിരുന്നില്ല. ഇന്ത്യയിൽ പ്രശ്നമായിരുന്നെങ്കിൽ കൂടി അമേരിക്കയുടെ കണക്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ വളരെ താഴെ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയാണ് ലോകരാഷ്ട്രങ്ങൾ സഹതാപ കണ്ണോടെ നോക്കുന്ന രാജ്യം. ദിനംപ്രതി 5000-ത്തിനടുത്ത് പേരാണ് ഇന്ത്യയിൽ കോവിഡിന് കീഴടങ്ങുന്നത്. കൂടാതെ രാജ്യത്തെ ഭരിക്കുന്ന ഭരണകൂടം രാജ്യത്തെ ഏറ്റവും ആവശ്യമുള്ള അവസരത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് എന്നൊരു ദുഃഖകരമായ സത്യം കൂടിയാണ് രാജ്യത്ത് നിലവിലുള്ളത്. ഓക്സിജൻ്റെ ക്ഷാമം മറ്റൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. എന്നാൽ കോവിഡിനെ തുരത്തുവാൻ അസംബന്ധമായ വ്യാഖ്യാനങ്ങൾ നൽകുന്ന രാഷ്ട്രീയ നേതാക്കളും മറ്റൊരു പ്രശ്നം തന്നെയാണ് രാജ്യത്തിൽ നിലവിലുള്ളത്. ഇന്ത്യ ആകെ പ്രശ്നത്തിലാണ് എന്ന് തന്നെ പറയാം. നിലവിൽ രാജ്യത്തിലെ പല സംസ്ഥാനങ്ങളിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന വാർത്തകളാണ് ഇപ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. പല രാജ്യങ്ങളും ലോക്ക്ഡൗണും നിയന്ത്രണങ്ങളും ഒഴിവാക്കി വരികയാണെന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ കോവിഡ് രണ്ടാം തരംഗം ആഞ്ഞടിക്കുമ്പോൾ തുടക്കത്തിലെ പതർച്ചയ്ക്ക് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിലൂടെയും യുദ്ധകാല അടിസ്ഥാനത്തിലെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയും കോവിഡിനെ തുരത്തിയിരിക്കുകയാണ് ബ്രിട്ടൻ. ആദ്യ തരംഗം അതിതീവ്രമായി ബാധിച്ച രാജ്യങ്ങളൊന്നു തന്നെയായിരുന്നു ബ്രിട്ടൻ. ആ ബ്രിട്ടനാണ് ഇന്ന് രോഗത്തിൽ നിന്നും രക്ഷ നേടിയിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഭരണകർത്താക്കളുടെ ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ രോഗത്തെ കീഴടക്കി രാജ്യം സാധാരണ നിലയിലേക്ക് എത്തിക്കുവാൻ ബ്രിട്ടീഷ് സർക്കാരിന് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം ഇപ്പോൾ പുറത്തു കാണാൻ സാധിക്കുന്നത്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത ഒരു ബ്രിട്ടനെ സർക്കാർ ജനങ്ങൾക്ക് തിരികെ നൽകുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനസംഖ്യയുടെ 93% പേർക്കും രണ്ടാം ഘട്ട വാക്സിനുകൾ ലഭ്യമാക്കിയ ബ്രിട്ടനിൽ കഴിഞ്ഞ 3 മാസമായി പുതിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. അത്രയും കൃത്യമായ രീതിയിലാണ് ബ്രിട്ടൻ രോഗപ്രതിരോധത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. 40 വയസ്സിന് മേൽ ഉള്ളവർക്ക് ജൂൺ 1 വാക്സിൻ ബൂസ്റ്റർ നൽകുവാനും ഇപ്പോൾ ബ്രിട്ടൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ഒന്നാം ഘട്ട വാക്സിൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒന്നാം ഘട്ട വാക്സിനും രണ്ടാം ഘട്ട വാക്സിൻ കഴിഞ്ഞ് ബൂസ്റ്ററിലേക്കാണ് ഇപ്പോൾ ബ്രിട്ടൻ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളെല്ലാം നീക്കുമെന്നാണ് ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 21 ശേഷം സാമൂഹിക അകല നിയന്ത്രണങ്ങൾ പോലും ഇല്ലാതെയാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങളും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ നയം തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മറ്റൊരു വാർത്ത. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രാജ്യത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ രാജ്യത്തിലെ മാസ്കിൻ്റെ ഉപയോഗങ്ങൾ ഒഴിവാക്കുവാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ മാസ്കില്ലാതെ പുറത്തിറങ്ങുന്നതിനെക്കുറിച്ചുള്ള കാലത്തെക്കുറിച്ച് ആളുകൾ മറന്നുപോയിരിക്കുന്നൊരവസ്ഥയുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ മാസ്ക് ഒഴിവാക്കുകയാണെന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യക്കും നൽകുന്നത്. കാരണം അമേരിക്കയിലായിരുന്നു ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോവിഡ് കണക്കുകൾ ഉണ്ടായിരുന്നത്. രാജ്യം കോവിഡിൻ്റെ അതിതീവ്ര വ്യാപനത്തെ വാക്സിൻ വിതരണത്തിലൂടെ നേരിടുക തന്നെയായിരുന്നു ചെയ്തിരുന്നത് അമേരിക്ക. അതുകൂടാതെ രാജ്യത്തിൻ്റെ ദിവസേന കോവിഡ് കണക്കുകൾ ഇപ്പോൾ വലിയ തോതിൽ തന്നെയാണ് കുറഞ്ഞു വരുന്നത് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതുകൂടാതെ ന്യൂസിലാൻഡ് ആയിരുന്നു ആദ്യമായി കോവിഡ് മുക്തമായിരുന്ന രാജ്യം. തുടർന്ന് രാജ്യത്തിന് പുറമേ നിന്നുള്ള രോഗവ്യാപനം ഉണ്ടാവുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇപ്പോൾ രാജ്യം വീണ്ടും കോവിഡ് മുക്തിയുടെ വക്കിലാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നിലവിൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഇതേ അവസ്ഥയിൽ തന്നെയാണുള്ളത്, മുക്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിലെ അവസ്ഥ പരിതാപകരമായി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരമൊരു ദിനം എന്നായിരിക്കും എന്നാണ് എല്ലാ ഇന്ത്യക്കാരും ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ്. കാത്തിരിക്കുകയല്ല, നമ്മളെല്ലാവരും കാത്തിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിലവിൽ ഇന്ത്യയിലെ കോവിഡ് കണക്കുകളുടെ അവസ്ഥ തുടർന്നാൽ ഏറെ നാൾ കഴിഞ്ഞ് തന്നെയായിരിക്കും ഇത്തരമൊരു നിയന്ത്രണരഹിത ദിനം വരികയുള്ളൂ എന്നുള്ള ഉറപ്പാണ് നമ്മൾക്കിപ്പോൾ എല്ലാവർക്കും ഉള്ളത്.